ഹായ് അസ്സലാമു അലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാ നിങ്ങക്ക് മനസ്സിലായിണ്ടാവൂല അപ്പൊ അതിന് മുന്നേ നമ്മുടെ വീഡിയോ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓണിൽ കൊടുക്കുക ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക ലൈക്കും കമന്റും ഒക്കെ ചെയ്യണം അത് മറക്കണ്ട അപ്പോ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് നീ ഷൂട്ടിന് എടുത്തില്ലട്ടോ അത് വേറെ വേറെ ആരും ഷൂട്ടില്ല അമ്മച്ചൊന്നും വന്നിട്ടില്ല അപ്പൊ ഇനി നമ്മള് പോണത് കുളപ്പുള്ളിക്കാണ് അപ്പൊ നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ട് അപ്പോ ഇന്നലെ വിളിച്ചതാണ് അപ്പൊ ഇന്നലെ പോവാ ഒഴിവ് കിട്ടിയിട്ടില്ല അപ്പൊ ഇന്നിപ്പോ അങ്ങോട്ട് പോവാണ് ഞാനൊരു സ്റ്റുഡിയോ അപ്പൊ പിന്നെ വേഗം പോയിട്ട് വരാലോ അത് കാരണം അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാണ് കുളപ്പുള്ളിക്കാണ് പോണേ അപ്പൊ അത് മേടിച്ചിട്ട് നമുക്ക് എന്താന്ന് നമുക്ക് തുറന്ന് നോക്കാം ഇതിലെന്തെങ്കിലും തുറന്ന് നോക്കാം അല്ലെന്ന് വെച്ചാൽ ആ ഇതിനെ നോക്കാം അത് കുഴപ്പമില്ല അങ്ങനെ അപ്പൊ കുട്ടി നീക്കുന്നോ അത് വരുമ്പോ തുറന്നു നോക്കാം അത് സീനില്ല കുട്ടി നീക്കുമ്പോഴത്തെ പിന്നെ അത് മാത്രല്ല പിന്നെ നമ്മുടെ എന്താ പറയണേ കുട്ടിക്ക് ഡ്രസ് എനിക്കിഷ്ടപ്പെട്ടു അപ്പൊ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഈഷുട്ടിക്ക് ഡ്രസ് എടുക്കാൻ വേണ്ടിട്ടേ ലോക്ക്ഡൌണിന്റെ മുന്നേ രണ്ടു മാസമായി നമ്മുടെ സെക്യൂർ സൈൻ മലപ്പുറം നമുക്ക് ഞാൻ പൈസ ഇട്ടെന്നാണ് നമ്മുടെ അക്കൗണ്ടിക്ക് പൈസ ഇട്ടെന്നു ഞാൻ പറഞ്ഞു ഒരുപാട് പറഞ്ഞിട്ട് വേണ്ടാന്ന് ഒരുപാട് പറഞ്ഞു വേണ്ടെന്ന് അപ്പൊ അവരുടെ സന്തോഷമാണ് നിർബന്ധമാണ് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവര് പൈസ ഇട്ടന്നു കഴിഞ്ഞു അപ്പൊ അന്നൊന്നും എടുക്കാൻ പറ്റില്ല കാരണം അന്ന് ലോക്ക്ഡൌൺ ആയിട്ട് കട അടച്ചു പിന്നെ ഇപ്പൊ തുറന്നിട്ട് നാല് ദിവസമായി അതിനിടയിൽ മൂന്ന് ദിവസം തോന്നുള്ളൂ പക്ഷെ അന്നൊന്നും എടുക്കാൻ പറ്റിയില്ല ഇന്നലെ പോയിരുന്നു അപ്പൊ എന്തായാലും പറ്റിയിട്ടറിയില്ല അപ്പൊ ഇന്നിപ്പോ അതും കൂടി എടുക്കണം നമ്മുടെ സെക്യൂർ ഹുസൈന് അപ്പൊ മലപ്പുറത്താണ് ഒരു വീട് ഇപ്പൊ ഗൾഫിലാണ് ഉള്ളത് സൗദിയിലാണ് ഉള്ളത് അപ്പൊ നമുക്ക് അവര് എന്നോട് പറഞ്ഞു എന്തായാലും ഇഷ്ടക്ക് എടുത്തു കൊടുക്കണം പിന്നെ കൂടെ ന്യൂസിക്ക് എടുത്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ന്യൂസിക്ക് നമുക്ക് പിന്നെ എന്തായാലും എടുക്കട്ടെ അതേ സമയത്ത് ന്യൂസിലെ ബർത്ത്ഡേ ഒക്കെ ഉണ്ടെന്നില്ലേ ആ സമയത്താണ് അപ്പൊ നാലാം തീയതി അടച്ചല കടകളെ അടക്കലഴിഞ്ഞപ്പോ ഒന്നും പറ്റില്ല അപ്പൊ അങ്ങനെ സംഭവം കൂടി അപ്പൊ അതും കൂടി എടുത്തിട്ട് നമുക്ക് വരും അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങൾ നമുക്ക് പിന്നെ എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ ഇന്നലെ ന്യൂസിയുടെ പല്ല് പറിക്കാൻ പോയിട്ടുണ്ടായിരുന്നോ പല്ല് പറിച്ചു രണ്ടാമത്തെ പല്ല് പറിച്ചു ഇനി മൂന്നാളിനോട് പറിക്കണോ രണ്ടെണ്ണുള്ളൂ രണ്ട് പല്ല് പറിക്കില്ല ഇന്നലെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ന്യൂസിക്ക് സംസാരിക്കാൻ പറ്റിയിരുന്നില്ല തീരെ സംസാരിക്കാൻ പറ്റിയിരുന്നില്ല അപ്പൊ പോയില്ലേ അപ്പൊ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ ഇത് ഇന്നലത്തെ ഭയങ്കര വേദനയായിരുന്നു രാത്രി പിന്നെ ഉണ്ടാണ്ടിരുന്നു അപ്പൊ കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പൊ എന്തായാലും നമ്മള് ഇന്ന് കുളപ്പുള്ളിക്ക് എത്താറായി പിന്നെ നമ്മുടെ ഹർഷാന നമ്മുടെ സക്കീർ ഹുസൈൻകാരുടെ വൈഫാണ് സക്കീർ ഹുസൈന്റെ വൈഫാണ് ഹർഷാന ഹർഷാനയാണ് അപ്പൊ അവര് രണ്ടാൾക്കും അപ്പൊ എന്തായാലും മുത്തോണ്ണെ പിന്നെ അവിടെ വന്നിട്ട് വിളിക്കാന്നൊക്കെ പറഞ്ഞു നാട്ടിൽ വന്നിട്ട് ഇങ്ങോട്ട് വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഇൻഷാല്ലാ നമ്മള് കൊറിയർ ഓഫീസിന്റെ അവിടെ എത്താറായി അത് മേടിച്ച് കഴിഞ്ഞിട്ട് വേണം മറ്റേ ഷൂട്ടിക്ക് ഡ്രസ് എടുക്കാൻ പോകുമ്പോണ്ടല്ലോ ചെറിയ രണ്ടാം വയസ്സ് കുട്ടികളുണ്ടല്ലോ ചിരിക്കുമ്പോ പല്ലിങ്ങനെ കാണൂലേ അതുപോലെ തോന്നുന്നുണ്ടോ അപ്പൊ എന്തായാലും അങ്ങനെയാണ് സംഭവങ്ങൾ അപ്പൊ ഞങ്ങൾ ഏകദേശം അങ്ങനെ എത്തി തുടങ്ങി അപ്പൊ എന്തായാലും നമുക്ക് കൊറിയർ ഓഫീസിൽ നിന്ന് മേടിക്കട്ടെ കേട്ടോ അപ്പൊ നമ്മള് കുളപ്പുള്ളി സ്റ്റാൻഡിൽ എത്തിട്ടോ കുളപ്പുള്ളി സ്റ്റാൻഡിലാണ് ഇവിടുത്തെ കൊറിയർ ഓഫീസ് ഉള്ളത് ആ സൈഡിലാണ് ഒരു വട്ടം അതില്ല ഇപ്പൊ ഇവിടെ ഉണ്ട് ഇതന്നെയാണോ തോ അതാ കൊറിയർ സർവീസ് എവിടെ നോക്കി കാണാല്ലേ ഞാൻ കാണിച്ചു തരാം അതാ കൊറിയർ സർവീസ് ആ ചേച്ചി അടക്കണുണ്ടോ അപ്പൊ ഇതാണ് നമ്മുടെ കൊറിയർ ഓഫീസ് ഇട്ടോ ഹുസൈൻ അങ്ങോട്ട് വിടാൻ പോവാണ് മാസ്ക് ഇതുവരില്ലേ പോയി മേടിക്കാന് ഇങ്ങനെ തന്നെ പഠിക്കാ ഓടിച്ചല്ലേ നന്ന് ഫസ്റ്റത്തെ ബോക്ക് അണ്ട് പോയിക്കോട്ടെ പേരും പറഞ്ഞു മേടിച്ചിട്ട് പോരാട്ടോ വെച്ചല്ലേ അപ്പൊ നുസി അതാ മേടിക്കാൻ പോണു കണ്ട എവിടെ കൊറിയർ ഓഫീസ് ആ അതാ പ്രൊഫഷണൽ കൊറിയർസ് ആണോ അപ്പൊ നമ്മുടെ
സാധനൊക്കെ മേടിച്ചിട്ട് ധനുസി വരുന്നുണ്ട്. എന്താ നുസിയ? എന്താണ്? ഒരു ബോക്സ് ഒക്കെ ഉണ്ട് കേട്ടോ, ഒരു ബോക്സ് ഒക്കെ ഉണ്ട്. എന്താ സംഭവം നോക്കട്ടെ, എവിടുന്ന് കിട്ടിക്കണേ? എന്റെ പേരൊക്കെ ഉണ്ടല്ലോ അല്ലേ? നിങ്ങളുടെ പേര് മാത്രമല്ലേ? എന്റെ പേരൊക്കെ ഉണ്ട്, എന്റെ പേര് മാത്രമേ ഉള്ളല്ലോ അല്ലേ? അല്ല, ധനിയാസ്വി എന്നൊക്കെ ഉണ്ട്. എന്താ ഈ കാരണം മുകളിൽ എവിടുന്ന? അപ്പൊ സാധനങ്ങളൊക്കെ കിട്ടിയിട്ട് നമുക്ക് നമുക്ക് കഴിഞ്ഞ് എവിടെയല്ലേ അവിടെ പോയിട്ട് തുറന്ന് നോക്കാം. ഈ ഒരു ഡ്രസ് സെലക്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ വേറെ ഒന്നും കൂടി ഉണ്ട്, രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ഏഹ്, മറ്റേ കൂടി കാണിച്ചു, എന്റെ ടോപ്പും കൂടി. അല്ല, ഇതിന്റെ അത് പച്ച കളറ്, ഇത് രണ്ടെണ്ണം എടുത്തിട്ട് ഒന്നുകൂടി ഉണ്ട്. മറ്റേ കാണിച്ചു കൊടുക്ക് രണ്ടെണ്ണം. അപ്പൊ ആ ആയിരിക്കുള്ളത്. അപ്പൊ ഇതായത് രണ്ട് ജോഡി എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സെക്യൂരിറ്റി ആട്ടത് നമുക്ക് ഓഫർ ചെയ്തേക്കണത്, പിന്നെ വൈഫ് ഹർഷാന്. അപ്പൊ നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം, തുറന്ന് നോക്കി നോക്കാം അല്ലേ. വെലിക്ക്, ആ വെലിക്ക്. പിന്നെ ഷുട്ടിക്ക് രണ്ട് ഡ്രസ്സ് എടുത്തിട്ടു. അപ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടമായി ഡ്രസ്സ്. അപ്പോൾ ഇതിൽ നമുക്ക് കൂടുതൽ നമുക്ക് താങ്ക്സ് പറയാനുള്ളത് ഷക്കീർ പിന്നെ ഹർഷാന രണ്ടാൾ, എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ തന്നിട്ട് ഞാൻ പറയല്ലേ, മുന്നേ പറഞ്ഞില്ലേ ഒരുപാട് മാസം, രണ്ട് മാസമായിട്ടോ പൈസ ഒക്കെ വിട്ടന്നിട്ട്. അപ്പോൾ എപ്പോഴാണ് എടുക്കാൻ പറ്റിയത്? അല്ല, അടിപൊളി സംഭവം കേട്ടോ, മലബാർ തിരൂർ പൊന്നു. അപ്പൊ അതുകൊണ്ട് അപ്പൊ തുറന്ന് കാണിച്ചു കൊടുക്ക്, ഒരു ബോക്സ് ആട്ടോ. മലബാർ പറച്ചോനെ സ്വർണ്ണാണോ നസ്യ? സ്വർണ്ണാണോ? സ്വർണ്ണ അത് പൊട്ടിച്ച് കളിക്കുള്ള ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. ഇന്നിപ്പോ രാത്രി വരെ പിടിക്കത് പൊട്ടിച്ചിട്ട് ഓരോന്ന് ഓരോന്ന് പൊട്ടിച്ച് കളിക്കാനുള്ള സാധനം കിട്ടിയിട്ടുണ്ട്. സാധനം സംഭവം ചെറിയ കുട്ടിയാണ് പൊട്ടിച്ച് കളിക്കണേ. പടച്ചോനെ പത്തുപോന്റെ മാല കുടിഞ്ഞോ? അമ്പമ്പോ അത് നോക്കിട്ടോ, സാധനം പൊളിയായിട്ടുണ്ട്. രണ്ട് മാല തുറന്ന് എടുത്ത് കാണിച്ചെടുക്ക്. മോതിരണ്ട് മാല, രണ്ട് മാല ഉണ്ടോ? മോതിരം ഞാൻ കാണിച്ചു കൊടുക്കാം, ഇനി മറ്റേ കൂടി എടുത്ത് കാണിച്ചു കൊടുക്കാം. ഒരു മോതിരണ്ട് കേട്ടോ, കാണണ്ട, എല്ലാരും കണ്ടു വിചാരിക്കണം. കാണിച്ചു കൊടുക്ക്, പൊള്ളി പൊള്ളി. യെസ് പൊള്ളി. ഇനി അടുത്തത് കുഞ്ഞൊരു മാല, അത് വലിയ മാലയാണ്. അത് കുഞ്ഞ മാലല്ല, അത് വലിയ മാല കേട്ടോ, വലിയ മാലയാണ്. നേരെ നോക്കി നോക്ക്, ഇട്ട് നോക്കിയോക്ക്, കൊഴുത്ത് കൂടെ ഇറങ്ങി നോക്ക്, കൊഴുത്ത് കൂടെ ഇറങ്ങി നോക്ക്. സാധനം പൊളിയായിട്ടോ? അപ്പൊ എന്തായാലും ഒരുപാട് താങ്ക് യു കേട്ടോ അല്ലേ, നല്ല വർക്കട്ടോ, സംഭവം അടിപൊളിയാണ്. കണ്ടോ, നോക്കി നോക്ക്, ഒതുങ്ങി കിടക്കൂട്ടോ. അപ്പൊ എന്താ സംഭവം വെച്ച് കഴിഞ്ഞപ്പോ ഒരുപാട് സ്വർണത്തിനൊക്കെ നല്ലതായിട്ട് എന്താണ് പൈസ കൂടിയും കൂടി ഇരിക്കുന്ന സമയമാണ്. അപ്പൊ നമുക്ക് അതേപോലെ അടിപൊളി അതേ ഡിസൈനിലും അതേ രീതിയിലൊക്കെ നമുക്ക് ചെയ്ത് തരും, നല്ല കവറിങ് ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ചെയ്ത് തരുന്നുണ്ട്. അപ്പൊ എല്ലാവിധ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതൊക്കെ ഒരുപാട് നല്ല വർക്ക്, നമ്മള് ശരിക്കും അതെന്താ പറയാ, ലോക്കറ്റിലും പിന്നെ മോതിരത്തിലും ഒക്കെ പേരെഴുതിയ സംഭവങ്ങളൊക്കെ ചെയ്തിരും. ഓൾ ഇന്ത്യ ഡെലിവറി ആണ്. അപ്പോൾ നല്ല തന്നെ വില കുറഞ്ഞിട്ട് തന്നെ. അപ്പോൾ ഇപ്പൊക്കെ സ്വർണത്തിന് ഒരുപാട് വില കൂടിയിട്ടൊക്കെ ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മളെ പോലുള്ളവർക്കൊക്കെ പറ്റിയ ഒരു സംഭവമാണിത്. അപ്പൊ എന്തായാലും ന്യൂസ് ഇതൊക്കെ അണിഞ്ഞൊരുങ്ങിയിട്ട് ഒരു വരവ് വരും, പൊളിക്കും, അത് കാണിച്ചു. അതിനേശം ഇട്ടിട്ടില്ല. അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളാണ്. അപ്പൊ എന്തായാലും അവരെ യൂട്യൂബ് ചാനലിന്റെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ വാട്സ്ആപ്പ് ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് മെസ്സേജിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ റിപ്ലൈ വരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു റിപ്ലൈ തരും, കുറച്ച് ലേറ്റ് ആയാലും റിപ്ലൈ തരുന്നായിരുന്നു. അത് പേരെഴുതിയതൊക്കെ ആണെങ്കിൽ രണ്ടാഴ്ചയൊക്കെ താമസം പിടിക്കും. കറക്റ്റ് ആയിട്ട് നമുക്ക് അവിടെ വീട്ടിലെത്തിച്ചു, വീട്ടിൽ കറക്റ്റ് ആയിട്ട് അവർ നമുക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അവരെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, പിന്നെ അവരെ ഗ്രൂപ്പിന്റെ ഒക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും പോയിട്ട് ഇഷ്ടപ്പെടും, 100% ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ്. അടിപൊളി വർക്കാണ് കേട്ടോ, കണ്ടോ, മോതിരം കണ്ടോ, അടിപൊളി. എന്റെ കൈമടാ മരിച്ചാൽ അട്ടയാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്, കാരണം ചെറിയ എന്താ പറയാ, കണ്ടോ, അടിപൊളി വർക്ക്. നോക്കിയൊക്കെ സംഭവം അടിപൊളി സംഭവമാണ്. അപ്പൊ എന്തായാലും അവരെ യൂട്യൂബിന്റെ ലിങ്കും ഞാൻ താഴത്ത്
കൊടുക്കണ്ടെന്ന് പോയിട്ട് കയറി നോക്കിയൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പൊ ഇഷ്ടപ്പെടും. അപ്പൊ നല്ല വില കുറവാട്ടോ, അതാണ് മാത്രല്ല നല്ല വില കുറവാണ്. എന്തായാലും പോയി നോക്കിയോക്കാ, സെലക്ട് ചെയ്യാം, എടുക്കേണ്ട വേണം. അപ്പൊ അതിന്റെ ഒക്കെ ഞാൻ യൂട്യൂബ് ഉണ്ട്, അപ്പൊ അതിൽ കയറിയാലും അതിന്റെ ഡിസൈനിങ് ഒക്കെ കാണിച്ചു തരുന്നതായിരിക്കും, താഴെ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും മുത്തോണല്ലെ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയുള്ളൂ. ഇഷ്ടിക്ക് ഡ്രസ്സൊക്കെ എടുത്തു, അപ്പൊ നമ്മള് നേരം വീട്ടിൽ പോവാണ്. അപ്പോ വേറെന്താ പറയണേ, വേറെ കൊറിയർ ഉണ്ട്. അപ്പൊ അത് നമുക്ക് അടുത്തേ നമുക്ക് കാണിക്കാം. വേറെ കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു, വരുന്ന വഴിക്ക് നമുക്ക് വേറെ കൊറിയർ കിട്ടിണ്ട്. അതിപ്പോ വിളിച്ചു, അപ്പൊ വരുന്ന വഴിക്കാണ്ട് മേടിച്ചു. അപ്പൊ എന്തായാലും നമുക്ക് അത് അടുത്ത വീഡിയോയിൽ കാണിക്കാട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടു ഞങ്ങൾ വിചാരിക്കേണ്ട, ഇഷ്ടപ്പെട്ടു എന്ന് നമുക്കറിയില്ല. അപ്പൊ ഇഷ്ടപ്പെടും ഞങ്ങൾ വിചാരിക്കുന്നു. പിന്നെ എന്താ വെച്ചാൽ ഒരു സന്തോഷം കൂടി ഉണ്ട്, നമുക്ക് നമ്മുടെ സക്കരയാക്ക ചാൻസ് തന്ന കാരണം നമുക്ക് അടുത്തൊരു ആൽബത്തിലേക്കുള്ള ഒരു ചാൻസ് കൂടി ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. വേറെ ആൽബത്തിലേക്കാണ്, സക്കരയാക്കയുടെ ആൽബത്തിലേക്കല്ല. അപ്പൊ അത് ഇൻഷാല്ലാ വൈകാതെ ഉണ്ടാവും, വൈകാതെ ഉണ്ടാവും നമ്മൾ വിചാരിക്കുന്നു. നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ നമ്മൾ തന്നെ എന്നൊക്കെ ഉറപ്പൊരു പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയില്ല, അതൊക്കെ പിന്നത്തെ കാര്യങ്ങളാണ്. അപ്പൊ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മളിങ്ങനെ എത്തിയത്. അത് ഞാൻ ഒന്നുകൂടി നിങ്ങൾ ഓർപ്പിക്കണം, അതിനൊക്കെ കാരണം നിങ്ങളാണ്. അപ്പൊ ഇനി ഇത്രയും തന്ന അതേ സപ്പോർട്ട് ഇനിയും തരണം. സപ്പോർട്ട് ഒരിക്കലും കുറഞ്ഞു പോരുത്. അപ്പൊ എന്തായാലും നിങ്ങളെ പോലെ നിങ്ങളുടെ കൂടെ ഒരുത്തനായിട്ട് ഞങ്ങൾ അല്ല ഒരു രണ്ടുപേരെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ രണ്ടല്ല മൂന്നായി ഷൂട്ടി ഉണ്ട്. അങ്ങനെ ഞങ്ങൾ മൂന്നാൾ നിങ്ങളുടെ പോലെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. പിന്നെ ഒരുപാട് ആൾക്കാർ നമ്മൾ വീട്ടിലേക്ക് വിളിക്കാറുണ്ട്, നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ കാരണമായിട്ട് ആരും വരാത്ത. അത് ഞാൻ വീണ്ടും പറയണം, ഒന്നുകൂടി ഞാൻ പറയുകയാണ്, ഇൻഷാല്ലാ നമ്മളത്തെ വരണം. നമ്മൾ ആ വഴിയൊക്കെ എങ്ങടേലൊക്കെ വരുന്ന സമയത്ത് ഇൻഷാല്ലാ വിളിക്ക, ഓരോരുത്തരൊക്കെ നമ്മൾ വീട്ടിലേക്ക് ഇൻഷാല്ല എന്തായാലും വരും. അപ്പൊ ചിലർ പറയും ചാടയിട്ടാണ് നിങ്ങൾ വലിയ ആൾക്കാരെ വീട്ടിലേക്ക് പോകുള്ളൂ, ചെറിയ ആൾക്കാരെ വീട്ടിലേക്ക് പോകുള്ളൂ. അതൊന്നും അല്ലട്ടോ, ഇൻഷാല്ലാ നമ്മുടെ സമയം എല്ലാം കറക്റ്റും എല്ലാം കൂടി ഒത്തുവിടണ്ടേ, അതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വരും, ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്യണം മറക്കരുത്. അപ്പൊ എന്തായാലും ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് നിങ്ങൾ നാളെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.